പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം യെശയ്യാവിന്റെ പുസ്തകം 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ വചനം ഒത്തിരിയേറെ തവണ കേട്ടൊരു വചനമാണ്. എങ്കിലും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പലപ്പോഴും ദൈവത്തിൻ്റെ കടാക്ഷമില്ലാതെ പോയാൽ നമ്മുടെ ജീവിതം ഒരു വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വിജയിക്കാനും പറ്റില്ല. തൽക്കാലത്തേക്ക് വിജയമായി തോന്നിയതെല്ലാം പിന്നീട് നമുക്ക് വലിയ പരാജയങ്ങളും തിരിച്ചടികളുമായി മാറപ്പെടുന്നത് ദൈവത്തിൻ്റെ കടാക്ഷമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ കടാക്ഷം നമ്മളിലേക്ക് കടന്നു വരുന്നില്ല, അല്ലെ? എങ്ങനെ നമുക്ക് യേശുവിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുവാൻ സാധിക്കും? അതിനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് ആത്മാവിൽ എളിമ. ശരീരത്തിലല്ല, മനസ്സിലല്ല, ആത്മാവിൽ എളിമ. അതായത് ശരീരത്തിൽ നമുക്ക് എളിമ കാണിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വ്യക്തികളുടെ മുമ്പിൽ താണു വണങ്ങാം, വ്യക്തികളെ കൈകൂപ്പാം, പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പോലും നമുക്ക് താണു വണങ്ങാം. എന്നാൽ അത് മനസ്സിലാകരുത്, ഹൃദയത്തിലാകരുത്, ആത്മാവിലായിരിക്കണം. ആത്മാവിൽ ഒരു വ്യക്തി എളിമപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ആ വ്യക്തിയിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഒഴുകുക. ആത്മാവിൽ എളിമപ്പെട്ട വ്യക്തിയുടെ ലക്ഷണമാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ പോയി കൈകൂപ്പുകയും അതുപോലെ തന്നെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലപ്പോഴും കരയുന്നത് കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദൈവമേ നീയാണിതിൻ്റെ എല്ലാം ഉടയവൻ എന്ന വലിയ ചിന്തയാണ് ആത്മാവിൽ എളിമപ്പെട്ട വ്യക്തിയുടെ മുമ്പിൽ കാണുക. അവൻ ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തിൻ്റെ മുമ്പിലാണ് അതിൻ്റെ ഉത്തരത്തിന് തേടി ഓടുക. എത്ര വലിയ മഹത്വം വന്നാലും അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വരും. അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം നീതിമാൻ എന്ന് വിളിക്കുക. എൻ്റെ നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേക്കും, എൻ്റെ നീതിമാൻ വീണാലും എഴുന്നേക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ സാധിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഏത് പ്രതിസന്ധിക്കകത്തുനിന്നും കുടഞ്ഞ് എഴുന്നേറ്റ് വരാൻ സാധിക്കുക. സാംസൺ അതിശക്തനായ വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം പാപം ചെയ്തു, തൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സാംസൺ ആത്മാവിൽ എളിമപ്പെട്ടു. സദാസമയം ദൈവസന്നിധി കണ്ണുനീർ അശ്രുധാരയായി ഒഴുക്കിയ സാംസണിൽ നഷ്ടപ്പെട്ടതിൻ്റെ 4 ഇരട്ടി അഭിഷേകത്തോടെ സാംസൺ ഇതാ തിരിച്ചു വന്നു. അതുപോലെ ആത്മാവിൽ എളിമപ്പെട്ട വ്യക്തിക്ക് ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും, ഏത് തകർച്ചയെയും മറികടക്കാൻ സാധിക്കും. എൻ്റെ പ്രിയ ദൈവ പൈതലെ, നമ്മൾ വ്യക്തികളുടെ മുമ്പിലോ വസ്തുക്കളുടെ മുമ്പിലോ ആളുകളുടെ മുമ്പിലോ നമ്മൾ തലകുനിച്ചത് കൊണ്ടോ കൈകൂപ്പിയത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ മുട്ടുകുത്തേണ്ടവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടുകുത്തലുണ്ടായാൽ ആത്മാവിൽ എളിമപ്പെട്ടതായി പ്രിയപ്പെട്ടവരെ നമ്മളെ കാണും. ആ ആത്മാവിൽ എളിമപ്പെട്ടാൽ ആത്മാവായ ദൈവം നമ്മളെ ആത്മാവിൽ ഉയർത്തും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ശരീരവും മനസ്സും എല്ലാം ആ തലങ്ങളിലേക്ക് ഉയരുകയും ക്രിസ്തു ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടെങ്കിൽ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കാൻ കൊളോസസ് 3:1 പറയുന്നത് പോലെ ഉന്നതത്തിലുള്ളവയെ നീ കാണും, ഉന്നതത്തിലുള്ളവയെ നീ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളെയും കൃപയാൽ നയിക്കപ്പെടട്ടെ. വലിയ കടാക്ഷം എല്ലാവരുടെയും കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകട്ടെ. എൻ്റെ ദൈവമേ, ആത്മാവിൽ ഞങ്ങൾക്ക് എളിമപ്പെടുവാൻ, ആത്മാവിൽ കൂടുതൽ എളിമയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഈ വിഷയത്തിൻ്റെ മേൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഉയർത്തണമേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നിത്യ പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.